അടുത്തൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇവിടുത്തെ യൂണിറ്റിലെ അവസാനത്തെ ഭാഗം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇനി വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഈ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നതിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ അതെന്തൊക്കെയാണ്? അവസാനത്തെ പോകാം. അപ്പൊ നിങ്ങളുടെ പരീക്ഷ ചോദിക്കുകയാണെങ്കിൽ വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നുള്ള 5 മാർക്കിനോ 4 മാർക്കിനോ മിക്കവാറും 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഇലാസ്തികത എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ എന്തായാലും ചോദ്യങ്ങൾ വരും. അപ്പൊ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇലാസ്തികയുടെ ഭാഗം നിങ്ങൾ ഇലാസ്തികത 2 വീഡിയോസ് കഴിഞ്ഞു. ഇനി 3-ാമത്തെ ഇലാസ്തിക സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളതും കൂടി നിങ്ങൾ പഠിക്കുക. അപ്പോ നിങ്ങൾ ശരിക്കും ഓർത്ത് വെക്കുക, ഇലാസ്തികതയിൽ കണക്ക് ചെയ്യാനൊക്കെ തരും. ചിലപ്പോൾ കണക്ക് ചെയ്ത് പഠിക്കണം. ഓക്കെ, നമുക്ക് പഠിക്കാം. വില ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫസ്റ്റ് 1, സാധനത്തിന്റെ സ്വഭാവം, സാധനത്തിന്റെ പ്രകൃതം. നാച്ചർ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ പല രീതിയിൽ പല സ്വഭാവത്തിലുള്ള സാധനം നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ 2 രീതിയിലുള്ള സാധനങ്ങൾ നമുക്കിവിടെ പറയാം. ഒന്ന് അവശ്യ വസ്തുക്കള്, മറ്റൊന്ന് ആഡംബര വസ്തുക്കള്. ഓക്കെ, സാധനത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇലാസ്തിക വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അവശ്യ വസ്തുക്കളെ മരുന്നിന് ഇലാസ്തികത കൂടും. മരുന്ന് കുറച്ച് വില കുറച്ച് കൊടുക്കും, ആരെങ്കിലും കുറെ മരുന്ന് വാങ്ങി പോവോ? ഇല്ല. ഇനി മരുന്നിന് വില കൂട്ടി അസുഖം ആരെങ്കിലും മരുന്ന് വാങ്ങാതിരിക്കും? ഇല്ല. അപ്പൊ മരുന്നിന്റെ എന്ന് പറഞ്ഞാൽ അവശ്യ വസ്തുക്കളുടെ, ഇത്തരത്തിലുള്ള അത്യാവശ്യ വസ്തുക്കൾ നമ്മൾ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇലാസ്തിക അല്ല, ഇലാസ്തികത കുറവാണ് അല്ലേ. വില കൂടുന്നതിനനുസരിച്ച് കൂടുതൽ കുറച്ച് വാങ്ങുകയും വില കുറയുന്നതിനനുസരിച്ച് കൂടുതൽ വാങ്ങുകയും ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഉള്ളതല്ല. അപ്പൊ ഇത് അവശ്യ വസ്തുക്കൾ ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അതാണ് നമുക്ക് സാധനത്തിന്റെ സ്വഭാവം. അവശ്യ വസ്തുക്കൾക്കനുസരിച്ച് നമുക്ക് എന്താണ് ഇലാസ്തിക അല്ല എന്ന് പറയാം. അവശ്യ വസ്തുക്കളുടെ ചോദന ഇലാസ്തികത കുറവായി. ഇനി ആഡംബര വസ്തുക്കൾ എടുത്തു നോക്കൂ നിങ്ങൾ. ആഡംബര വസ്തുക്കൾ ഇലാസ്തികമാണ്, ആഡംബര വസ്തുക്കൾ ഇലാസ്തികമാണ്. ഇപ്പൊ കാറ്, കാറിന് വളരെ വില കുറഞ്ഞു. ഇപ്പൊ 6 ലക്ഷത്തിന്റെ കാറ് 1 ലക്ഷത്തിന് കൊടുക്കുന്നുണ്ട്. എത്ര ആളുകൾ വാങ്ങും അല്ലെ? കുറെ ആളുകൾ വാങ്ങും. അപ്പൊ അതിന്റെ ചോദനം കൂടൂലേ, വാങ്ങുന്ന അളവ് കൂടൂലേ അല്ലേ? നേരത്തെ 6 ലക്ഷം രൂപ കൊണ്ട് വാങ്ങാൻ ഉദ്ദേശിച്ച ഒരാള് വീട്ടിൽ എല്ലാരും കൂടി, ഏട്ടനും അനിയനും എല്ലാരും കൂടി വാങ്ങാൻ ഒരു കാറ്, എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിൽ വാങ്ങാൻ ഉദ്ദേശിച്ച ആള് ഏട്ടനൊന്ന് വാങ്ങും, അനിയനൊന്ന് വാങ്ങും, പെങ്ങളും ഒന്ന് വാങ്ങും, എല്ലാരും ഒന്ന് വാങ്ങും. അപ്പൊ അവിടെ കാറിന്റെ അളവ് കൂടും, ചോദനം കൂടും അല്ലെ? എല്ലാരും മറ്റുള്ളവരും വാങ്ങും. അപ്പൊ അങ്ങനെ ആഡംബര വസ്തുക്കളും വില കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ ചോദനം കൂടുകയും വില കൂടിയാലും കാറിന്റെ വില കൂടി, 6 ലക്ഷം രൂപ ഉള്ള കാറിന് 10 ലക്ഷം രൂപയായി നിൽക്കുക, അപ്പൊ അത് വാങ്ങുന്നത് കുറയും ചെയ്യും. അപ്പൊ കുറച്ച് പണമില്ലാത്തവരൊക്കെ തൽക്കാലം വാങ്ങണ്ടെന്ന് നോക്കും, അങ്ങനെ കുറെ വാങ്ങുന്നത് കുറയും. അപ്പൊ ഇങ്ങനെ ആഡംബര വസ്തുക്കൾ ഇലാസ്തികമാണ്, വിലക്കനുസരിച്ച് മാറ്റം സംഭവിക്കുന്നതാണ്. എന്നാൽ അവശ്യ വസ്തുക്കൾ വിലക്കനുസരിച്ച് മാറ്റം സംഭവിക്കുന്നില്ല. മരുന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ മരുന്ന്, ഓക്കെ, എക്സാമ്പിളോട് കൂടി മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾക്ക് സാധനത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച്, നേച്ചർ ഓഫ് ഗുഡ്, സാധനത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇലാസ്തികതയെ സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി 2-ാമത്തേക്ക് വരാം നമുക്ക്. പ്രതിസ്ഥാപന വസ്തുക്കൾ, നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രതിസ്ഥാപന സാധനങ്ങൾ ലഭ്യമായിട്ടുള്ളത്. പ്രതിസ്ഥാപന സാധനങ്ങളുടെ ലഭ്യത, ഇപ്പൊ ചായ കാപ്പി, ഏതെങ്കിലും ഒന്നിന്റെ വില കൂടി കഴിഞ്ഞാൽ, ഇപ്പൊ ചായക്ക് വില കൂടി കഴിഞ്ഞാൽ ആളുകൾ കാപ്പിയിലേക്ക് മാറും. അപ്പൊ തന്നെ ചായയുടെ ഇലാസ്തികത കുറയുന്നു. അപ്പൊ ഇവിടെ ശരിക്കും ഇലാസ്തികമാണ്, പ്രതിസ്ഥാപന വസ്തുക്കൾ ഇലാസ്തികമാണ്. ചായക്ക് വില കൂടി കഴിഞ്ഞാൽ കാപ്പിയിലേക്ക് മാറും, കാപ്പിയുടെ ചോദനം കൂടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കാപ്പിയുടെ ചോദനം കൂടുക, ഇലാസ്തികതയുണ്ട്. അപ്പൊ പ്രതിസ്ഥാപന വസ്തുക്കൾക്കൊക്കെ ഇലാസ്തികത കൂടുതലാണെന്ന് മനസ്സിലാക്കി വെക്കുക, മനസ്സിലായല്ലോ. അപ്പൊ 2-ാമത്തെ, 1, സാധനത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച്, സാധനത്തിന്റെ സ്വഭാവത്തിൽ 2 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു, അവശ്യ വസ്തുക്കളും ആഡംബര വസ്തുക്കളും. ഇനി 2-ാമത്തെ പോയിന്റ് എന്താണ്? പ്രതിസ്ഥാപന സാധനങ്ങളാണ്
പകരം വെക്കാൻ പറ്റാവുന്ന ഇതിനാണ് നമ്മൾ പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്. ഇപ്പൊ ചായ കാപ്പി, ചായക്ക് പകരം കാപ്പി വെക്കാം, അല്ലെങ്കിൽ കാപ്പി കുടിക്കുന്നവർക്ക് ചായയും ആക്കാം. അപ്പൊ ഒന്നിനും അമിതമായിട്ട് വില കൂടി കഴിഞ്ഞാൽ ആളുകൾ മറ്റതിലേക്ക് മാറും, അതാണ് പകരം വെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളതിന്റെ ഇലാസ്തികത കൂടുതലായി, ഒന്നിന്റെ വില മറ്റതിനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി മൂന്നാമത്തേക്ക് കടക്കാം, ഉപഭോക്താവിന്റെ വരുമാനം. സാധാരണ രീതിയിൽ പാവങ്ങളാണ് കൂടുതൽ ഇലാസ്തികത ഉള്ളത്. സാധനം കുറയുമ്പോൾ അല്പമെങ്കിലും കൂട്ടി വാങ്ങുന്നത് പാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് പണം കുറഞ്ഞവരാണ്. അവർ നേരത്തെ അവരുടെ പണത്തിനനുസരിച്ച് കുറച്ച് പരിമിതപ്പെടുത്തിയിട്ടാണ് അവർ വാങ്ങിയത്. എന്നാൽ അവർക്ക് പെട്ടെന്ന് അവർക്ക് കുറച്ച് പണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അല്പം കൂടി കൂട്ടി വാങ്ങാൻ ടെൻഡൻസി ഉള്ളത് പാവങ്ങൾക്കാണ്. പണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇലാസ്തികത കുറവാണ്, അവർ നേരത്തെ കൂടുതൽ അളവിൽ വാങ്ങിയതാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വേണ്ട. അപ്പൊ ഇനി മാറ്റം വരുത്തത്, ഇനി അളവ് കൂട്ടേണ്ട ആവശ്യമില്ല, അളവ് കുറക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവർ നേരത്തെയുള്ള അളവിൽ തന്നെയാണ്, ചോദനത്തിൽ മാറ്റമില്ല. എന്നാൽ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പണം കുറയുമ്പോൾ കുറച്ച് വാങ്ങുകയും പണം കൂടുമ്പോൾ കൂടുതൽ വാങ്ങുകയും ചെയ്യുന്നു. അവരിലാണ് ഇലാസ്തികത കൂടുതലും കുറവുമായിട്ട് ചോദനം നടക്കുന്നത്, ഇലാസ്തികതയുള്ളത്. അപ്പോ ഉപഭോക്താവിന്റെ വരുമാനത്തിനനുസരിച്ച് ഇലാസ്തികതയിൽ മാറ്റമുണ്ട്. ഉപഭോക്താവിന്റെ വരുമാനം ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന മൂന്നാമത്തെ ഘടകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നാലാമത്തെ ഘടകം, സാധനത്തിന്മേലുള്ള മൊത്തം ചെലവ്, സാധനത്തിന്റെ ചെലവ്, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി കമോഡിറ്റി, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദി ഗുഡ്സ്. വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗം ചെലവാക്കുന്ന വസ്തുക്കളാണെങ്കിൽ, ഇപ്പൊ സാധനത്തിന് എത്ര ചെലവ് വരുന്നതനുസരിച്ചാണ്. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ വളരെ കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച് മാത്രം, അതായത് വരുമാനത്തിന്റെ വളരെ കുറച്ച് ഭാഗം മാത്രം ചെലവഴിച്ച് വാങ്ങുന്ന ചില സാധനം, തീപ്പെട്ടി, നമ്മൾ ഒരു ലോഡിൽ തീപ്പെട്ടി വാങ്ങി ഇറക്കുമോ, അല്ലെങ്കിൽ ഉപ്പ്, നമ്മളൊരു 10-15 kg ഉപ്പൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുവരും, ഇല്ല. അതൊക്കെ വളരെ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗം നമ്മൾ ഉപയോഗിച്ച് വാങ്ങുന്നത്. അപ്പൊ അതിന്റെ ഇലാസ്തികമല്ല, അതിന് എത്ര വില കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമ്മൾ പാകത്തിനെ വാങ്ങുള്ളൂ. ഇനി തീപ്പെട്ടി വെറുതെ ഒരു 2 രൂപയുടെ തീപ്പെട്ടി 50 പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറേ തീപ്പെട്ടി നമ്മൾ വാങ്ങും, ഇലാസ്തികത കൂടുമോ, ഇല്ല, അളവ് കൂട്ടൂല. അപ്പൊ ഇങ്ങനെയുള്ള വരുമാനത്തിന്റെ ചെറിയ ഭാഗം ചെലവാക്കുന്ന വസ്തുക്കള് ഇവിടെ ഇലാസ്തിക ഇത് കുറവായി. ഇനി വരുമാനത്തിന്റെ വലിയ ഭാഗം ചെലവാക്കുന്ന വസ്തുക്കൾ നോക്കാം, നമ്മൾ വരുമാനം വലിയ വില കൂടിയ വസ്തുക്കൾ, എക്സാമ്പിൾ പറയാം, നമ്മൾ വീട്ടിലെ TV, AC, വാഷിംഗ് മെഷീൻ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ, ഇത് വില കൂടുമ്പോൾ നമ്മൾ വാങ്ങില്ല, നമ്മൾ വാങ്ങുന്നത് കുറക്കും. വില കുറയുമ്പോഴോ, ഇപ്പൊ AC 35,000 രൂപ വിലയുള്ള AC 5,000 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കുന്നു, വാങ്ങുന്ന ഉപഭോക്താക്കളുടെ എണ്ണം കൂടും. ശരിയോ? അപ്പൊ ഇലാസ്തികമാണ്, ഇലാസ്തികം കൂടും. അത് വരുമാനത്തിൽ വലിയ വരുമാനം ചെലവഴിക്കുന്ന വസ്തുക്കളുടെ ഇലാസ്തികത കൂടുതലാണ്, ചെറിയ വരുമാനം ചെലവാക്കുന്ന വസ്തുക്കളുടെ ഇലാസ്തികത കുറവാണ്. അപ്പൊ ഇലാസ്തികത ചെലവ്, ചെലവാക്കുന്ന വസ്തുക്കൾക്കനുസരിച്ച് ഇലാസ്തികത കൂടിയും കുറഞ്ഞും ഇരിക്കും, ഇലാസ്തികയെ സ്വാധീനിക്കുന്നുണ്ട് മനസ്സിലായല്ലോ. അപ്പൊ ഇലാസ്തികയെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 5-ാമത്തെ ഘടകം കൂടി പറഞ്ഞു തരാം, സമയത്തിന്റെ ദൈർഘ്യം, സമയദൈർഘ്യം, ടൈം പീരിയഡ്. ടൈമിന് അനുസരിച്ച് ദീർഘകാലത്തിൽ ഇലാസ്തികത കൂടുതലായിരിക്കും. കുറെ കാലങ്ങളാകുമ്പോൾ നമ്മൾ കുറെ കുറെ മാറ്റങ്ങൾ വരുത്തിയിരിക്കും അല്ലേ ചോദനത്തിന്റെ അളവിൽ. എന്നാൽ ഹ്രസ്വകാലത്തിൽ ഇലാസ്തികത കുറവായിരിക്കും. ഇത് ചെറിയൊരു പീരീഡിൽ, ഇപ്പൊ നമ്മൾ ഒരു ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെ വാങ്ങുന്ന സാധനങ്ങളുടെ അളവും ഈ ഒരാഴ്ച വാങ്ങുന്ന സാധനങ്ങളുടെ അളവിലും ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാവുമ്പോഴാണ് ഒരാഴ്ച വാങ്ങുന്ന സാധനമായിരിക്കും, അല്ലെങ്കിൽ ഒരു മാസം വാങ്ങുന്ന സാധനം. അപ്പോൾ ദീർഘകാലത്തിനനുസരിച്ച് ഇലാസ്തികത കൂടുതലായിരിക്കും, ഹ്രസ്വകാലത്തിനനുസരിച്ച് ഇലാസ്തികത കുറവായിരിക്കും, ചെറിയ കാലത്തിനനുസരിച്ച് ഇലാസ്തികത കുറവായിരിക്കും. ഇത്രയും 5 കാര്യങ്ങളാണ് നിങ്ങൾ ഇലാസ്തികയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഒന്നുകൂടി പറയാം, സാധനത്തിന്റെ സ്വഭാവം, അതിൻ്റെ അവശ്യ വസ്തുക്കളും ആഡംബര വസ്തുക്കളും നമ്മൾ പഠിച്ചു. പിന്നെ പ്രതിസ്ഥാപന സാധനങ്ങളുടെ ലഭ്യത, അതിൽ ഇലാസ്തികമാണെന്ന് നമുക്ക് മനസ്സിലാക്കി. എന്നാൽ പകരം വെക്കാവുന്ന ചായ കാപ്പി. പിന്നെ മൂന്നാമത്തെ പഠിച്ചത് ഉപഭോക്താവിന്റെ വരുമാനത്തിനനുസരിച്ച് ഇലാസ്തികതയിൽ മാറ്റമുണ്ട്. അത് പാവങ്ങളാണോ പണക്കാരാണോ കൂടുതൽ ഇലാസ്തികത എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു. ഓക്കെ, ഇനി സാധനത്തിന്മേലുള്ള മൊത്തം ചെലവ്, സാധനം കൂടുതൽ ചെലവാക്കി വാങ്ങുന്ന സാധനങ്ങൾ, കുറച്ച് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ, വില കൂടിയ സാധനങ്ങൾ, വില കുറഞ്ഞ സാധനങ്ങൾക്കനുസരിച്ച് ഇലാസ്തികത ഏതിനാണ് കൂടുതൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. പിന്നെ സമയദൈർഘ്യം അല്ലേ, ദീർഘകാലത്തേക്കാണോ കുറഞ്ഞ കാലത്തേക്കാണോ ഇലാസ്തികത കൂടുതൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, യൂണിറ്റ് കഴിഞ്ഞു, അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക്
Okay, thanks to all.